ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഈ ടിപ്സുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, എന്നാൽ നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് റൂമിലൊക്കെ ചെറുതായിട്ടൊന്ന് ബാഡ് സ്മെല്ല് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു റിഫ്രഷിങ് സ്മെല്ല് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. നമുക്ക് ഇതുപോലെ ഒരു ഫാബ്രിക് കണ്ടീഷണർ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ, നമുക്ക് പഴയ പാത്രം മതി, അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡൗണിയുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് കണ്ടീഷണറാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ മിനി കംഫോർട്ടാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ വിൻഡോസും അതുപോലെ തന്നെ ഡോർസ്, മെയിൻ ഡോറൊക്കെ അടച്ചിട്ടാണെങ്കിൽ ഉള്ളിൽ നമ്മളുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലോ വീടിനുള്ളിലോ ഫുള്ളായിട്ട് ഈ ഒരു മണം വരും. കിച്ചണിൽ വെച്ച് തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ അപ്പോൾ തന്നെ ഫുള്ളായിട്ട് മണം കിട്ടും. ഇത് നമ്മൾ തിളപ്പിച്ച് ആറാനായിട്ട് റൂമിലോ ഹാളിലോ ഒക്കെ ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്കിതിൻ്റെ ഒരു റിഫ്രഷിങ് സ്മെല്ല് നമുക്കിത് കിട്ടുകയും ചെയ്യും. നമുക്കിത് ആറിയതിന് ശേഷം ഒരു ബോട്ടിൽ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം. നമുക്ക് പിറ്റേ ദിവസവും ഒരു 3-4 പ്രാവശ്യം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് കാപ്പിയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, നമുക്കിതുപോലെ കാപ്പിയുടെ കുരു കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് വറുത്തെടുത്താലും നല്ല സ്മെല്ലായിരിക്കും, വീട് മുഴുവൻ നല്ല സ്മെല്ലായിരിക്കും. ഇല്ലെങ്കിൽ ഇനി അതിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല, ഇത് വറുത്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത്, ഞാനിവിടെ എല്ലാ തരം ക്ലീനിങ്ങിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പർപ്പസ് എന്ന് തന്നെ പറയാം. എന്നാൽ ഇതുകൊണ്ട് നമുക്ക് കൈയിനൊക്കെ നല്ല സംരക്ഷണം കിട്ടും. നമ്മൾ മറ്റുള്ള പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ലിക്വിഡ് അത്രയും ഒരു സൈഡ് എഫക്ട്സ് ഒന്നും നമുക്ക് കൈയിനുണ്ടാവില്ല. നമുക്ക് കൈയിൻ്റെ റാഷസ് വരുമോ, കൈ റഫാവോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സൊല്യൂഷനും നിങ്ങളും തയ്യാറാക്കി നോക്ക്, നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു വലിയ ലെമൺ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനിഗറാണ് ഒഴിച്ചു കൊടുത്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വലിയ ലെമൺ ആയതുകൊണ്ട് 1 എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ചെറുതാണെങ്കിൽ 2-3 എണ്ണ എടുക്കുക. ഇതിപ്പോൾ പാത്രത്തിലിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് ബോയിലായി കിട്ടാൻ വേണമെങ്കിൽ കുക്കറിലിട്ടിട്ടും ചെയ്യാം. കുക്കറിൻ്റെ വറകളും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ഇതുപോലെ ലെമൺ ഒന്ന് വേവിച്ചെടുത്താലേ. അപ്പോൾ ഈ വേവിച്ചെടുത്ത ലെമൺ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക, കുറച്ച് വെള്ളവും ചേർത്തിട്ട്. ഇതാ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെയിം, നമ്മൾ തിളപ്പിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ ഉപ്പും വിനിഗറും ഇട്ടിട്ട്, ആ വെള്ളത്തിലോട്ട് തന്നെ ഈ ഒരു ഈ അടിച്ചെടുത്ത ഈ ഒരു പൾപ്പും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന അത്രയും ക്വാളിറ്റി ഉള്ളതൊന്നും വേണ്ട, ക്ലീനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയിലുള്ള ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് പതഞ്ഞ് പൊന്തുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ബബിൾസ് വരുമ്പോൾ പുറത്ത്, ചെറിയ പാത്രമാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു വലിയ പഴയ പാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഏതൊരു ഡിഷ് വാഷാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, പാത്രമൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, ആ ലിക്വിഡിൽ നിന്ന് നമ്മൾ കുറച്ച് 2 ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണ്. ഇനി ഇതിലേക്ക് ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചേർത്താൽ നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി സ്മെല്ലിനായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ഫാബ്രിക് കണ്ടീഷണർ വേണമെങ്കിൽ 1-2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ അതിൻ്റെ ഒരു മിക്സ് ഉണ്ടായത് കൊണ്ട് ആ ഒരു മിക്സിൽ നിന്ന് 1 കപ്പ് എടുത്ത് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ മിക്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 1 കപ്പ് വെള്ളം, സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് സ്മെല്ലിനായിട്ട് ഫാബ്രിക് സോഫ്റ്റ്നർ അല്ലെങ്കിൽ ഫാബ്രിക് എന്താ പറയുക കണ്ടീഷണർ ഒഴിച്ചു കൊടുക്കുക. അതിനി നമ്മൾ പാത്രം കഴുകാനാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബോട്ടിലിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ക്ലീനിങ്ങിനാണ് നമ്മൾ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക, നല്ല സ്മെല്ല് കിട്ടും.
ഇത് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് അവിടെ തടഞ്ഞു നിന്നിട്ട് കറക്റ്റ് അങ്ങോട്ട് സ്പ്രേ ആയിട്ട് വരില്ല. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, ഫാബ്രിക് കണ്ടീഷണർ ഇല്ല, അല്ലെങ്കിൽ അത് തീർന്നു പോയെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് കുറച്ച് മണം കുറയുന്നേ ഉള്ളൂ, അതുകൊണ്ടൊന്നും പ്രശ്നമല്ല. ബാക്കിയുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ മതിയാവും. ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ക്ലീനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് പാത്രത്തിലെ കറകൾ കളയാനും അതുപോലെ തന്നെ കറികളുടെ യെല്ലോ കളറൊക്കെ കൗണ്ടർ ടോപ്പിലോ പാത്രത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കളയാനും ഒക്കെ നല്ലൊരു സൊല്യൂഷനാണിത്. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ മാസ്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ മാസ്കിൻ്റെ ത്രെഡൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടാണല്ലോ, അപ്പോൾ നമ്മളത് കളയുക ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ കളയണ്ട, നമ്മൾക്കിത് ക്ലീൻ ചെയ്യാൻ നമ്മളുടെ ഈ സ്വിച്ച് ബോർഡ്സും അതുപോലെ തന്നെ എന്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഈസി ഹാൻഡ്ലിങ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വലിയ തുണി എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക്. അതുപോലെ ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയ ആ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ കറയില്ലെന്ന് തോന്നുന്ന ആ സ്വിച്ച് ബോർഡ്സ് പോലും നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ മാസ്ക് വെച്ചൊന്ന് തുടച്ച് നോക്ക്, നന്നായിട്ട് തന്നെ അതിൽ നിന്ന് കറകൾ ഇളകി വരും. വെളുത്ത സ്വിച്ച് ബോർഡാണെങ്കിൽ കൂടെ കുറച്ചൊക്കെ കറകൾ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. അതുപോലെ റേറ്റിംഗ് ഉള്ള സ്വിച്ചസൊക്കെ ആണെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് ഒന്നും പോകത്തൊന്നുമില്ല. കാരണം നമ്മൾ മുന്നേതുപോലെ ഞാനൊരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ അവിടുത്തെ വാട്ടർ ഹീറ്ററെന്നൊക്കെ എഴുതിയേക്കുന്ന ആ ഒരു റേറ്റിംഗൊക്കെ പോയതായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവില്ല. ഈ ലിക്വിഡ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്ക്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ ഈ വൈറ്റ് കളറുള്ള എന്ത് കാര്യങ്ങളിലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. നമുക്ക് വൈറ്റ് കളറുള്ള കാര്യങ്ങൾ തുടച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷനാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കാനായിട്ട് നിങ്ങൾക്ക് ഈസി ഒരു വേ ആണ് ഈ ഒരു മാസ്ക് വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. മാസ്ക് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക, നമുക്ക് നല്ലൊരു സുഖമായിട്ട് തോന്നുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിനി അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ അച്ചാറിൻ്റെ കുറച്ച് ടിപ്സാണ്. ഏത് തരം അച്ചാറായാലും നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയുടെ പീസ് ചേർത്താലും നമുക്കതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് പറ്റും. കാരണം അതിൽ എരിവും പുളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. നമുക്ക് കറി ലീവ്സ് ചേർക്കുമ്പോൾ അതിൽ ഫ്രഷായിട്ട് ചേർക്കാതെ നമ്മൾ ഫ്രൈ ചെയ്യുമല്ലോ മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, ആ ഒരു ടൈമിൽ കറി ലീവ്സും കൂടെ ഫ്രൈ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അച്ചാറിന് നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടും ഡയറക്റ്റ് ചേർക്കുന്നതിനേക്കാൾ. അതുപോലെ നമ്മൾ സൂക്ഷിക്കുന്ന ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിലോ ഭരണിയോ ഉപയോഗിക്കാൻ നോക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്യാതിരിക്കുക. ബോട്ടിൽ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ അച്ചാറിട്ടതിന് ശേഷം അതിന് മേളിലായിട്ട് കുറച്ച് ഉലുവയുടെയും കായത്തിൻ്റെയും പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെയാണ് കടുക് ഒന്ന് വറുത്ത് പൊടിച്ചിടുകയാണെങ്കിൽ നല്ല ഫ്ലേവറാണ്. നമ്മൾ അച്ചാർ കുപ്പിയിൽ ഫില്ല് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ഗ്യാപ്പില്ലാതെ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് നിറച്ച് കൊടുക്കുക. നമ്മളിത് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിന് മേളിലായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതും പൂപ്പൽ വരാതെ സഹായിക്കും. നല്ലെണ്ണ ഫ്രഷായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ചൂടാക്കിയിട്ടോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മൂടി വയ്ക്കുമ്പോൾ അതിന് സൈഡിലായിട്ട് അച്ചാറിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കുക. ഇനി ഇൻ കേസ് നമ്മൾക്ക് ഇതിൽ പൂപ്പൽ വരികയാണെങ്കിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ ആ ഒരു പൂപ്പലുള്ള ഭാഗങ്ങൾ മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എപ്പോഴും അച്ചാർ എടുക്കുന്നതിൻ്റെ ബോട്ടിൽ തുറക്കാതിരിക്കുന്നത് നല്ലതാണ്. ചെറിയൊരു ബോട്ടിലായിട്ട് ആവശ്യാനുസരണം എടുത്ത് മാറ്റിയിട്ട് കുറച്ചായിട്ട് യൂസ് ചെയ്യുക. ഈ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.